അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്ന് രണ്ട് പേര് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കോൺഫ്ലോർ ചേർക്കാതെ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ ഞാൻ കോൺഫ്ലോർ ചേർത്തിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ബോണുള്ള പീസും അല്ലാത്ത പീസും ഉണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് വെച്ചും ചെയ്യാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ട് ഞാൻ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്താൽ മതി. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കളറ് ചേർക്കുന്നില്ല ഞാൻ ഇതിനകത്ത്, അതിന് പകരമാണ് അത് ചേർത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു മുട്ടയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ടൈറ്റുള്ളൊരു ബാറ്ററാക്കി മാറ്റുക. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ചിക്കനിൽ പിടിക്കില്ല, അതുകൊണ്ടാണ് കുറച്ച് ടൈറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒട്ടും കട്ടയൊന്നുമില്ല. ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കളർ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് കളർ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ കളർ ചേർക്കാറില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ നല്ല പോലെ പിടിക്കാൻ വേണ്ടി നമുക്കിത് 2 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഓയിൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് മൊരിഞ്ഞെടുക്കണ്ട, കാരണം നമ്മളിത് മസാലയിലോട്ട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് മൊരിക്കണ്ട, നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് ഒരു സൈഡ് നല്ലോണം കുക്കായിട്ടുണ്ട്, നമുക്കിനി അടുത്ത സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ 2 സൈഡും അത്യാവശ്യം കുക്കായിട്ടുണ്ട്, നമുക്കിനി ഇത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. നമ്മൾ ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഉണ്ടാവുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ആകെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ കുറച്ച് സമയം വേണം. അല്ലാതെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് 1 സവാള സ്ക്വയറായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സവാള വലിയ സവാളയാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് വേണം നമ്മൾ വഴറ്റാനായിട്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. 1 മിനിറ്റിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇതൊരു പകുതി ക്യാപ്സിക്കാണുള്ളത്, അതും സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ്. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരം വഴറ്റണ്ട, കാരണം നമുക്കിത് കടിക്കാൻ കിട്ടണം കഴിക്കുന്ന സമയത്ത്. കുറച്ച് ക്രഞ്ചി ആയിട്ടാണ് വേണ്ടത്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് വേണം എല്ലാ കാര്യവും ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോസിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, ടേസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്.
ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇതും ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് കലക്കി ഒഴിച്ചാൽ മതി. പക്ഷെ ആ സമയത്ത് ഇത് ഡ്രൈ ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് സെമി ഗ്രേവി ആയിട്ട് പോവും. ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫുൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് മസാലയൊക്കെ കോട്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഇനി സോസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനം കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ഞാൻ കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നൊരു റെഡ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.